സാധാരണ മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആൻറ്റിയുടെ സ്ഥാനാർത്ഥി ഇവിടെയുണ്ട് ഞാൻ അദ്ദേഹത്തോടാണ് എൻ്റെ ചോദ്യം അതായത് ഞങ്ങൾ ജനങ്ങൾ ഈ മൂന്ന് മുന്നണികളെയും മാറ്റി നിർത്തി ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ നിങ്ങൾക്ക് ജനങ്ങളുടെ മുന്നോട്ട് വയ്ക്കാനുള്ള എന്താണ് ഒരു പുതിയ ആശയം ചോദ്യം നമ്പർ രണ്ട് നിങ്ങൾ ഞങ്ങൾ വിജയിപ്പിച്ച് നിങ്ങൾ ജയിച്ചു പോയാൽ ഭാരതത്തിൽ വരുന്ന മന്ത്രിസഭയിൽ നിങ്ങൾ ഭരണപക്ഷത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾ അത് വ്യക്തമായി അവതരിപ്പിച്ചതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ അഴിമതിയും സ്വജനപക്ഷബാധയും കൊള്ളം കൊള്ളിവയ്പ്പും കൊള്ളരുതായ്മയും ഒക്കെ മാറ്റി സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ തേരോട്ടം നടത്തി രംഗത്ത് വന്നവരാ പന്ത്രണ്ട് വർഷമേ ആയിട്ടുള്ള ട്വന്റി ട്വന്റി ഉദ്യോഗം കൊണ്ടിട്ട് നിങ്ങൾ ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തിൽ പോയി നോക്കുക അവിടെയുള്ള റോഡുകൾ തോടുകൾ പാലങ്ങളൊക്കെ നോക്കുക മറ്റ് റോഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളിപ്പോൾ ഈ ഏഴ് മണ്ഡലത്തിൽ പര്യടനം നടത്തി കഴിഞ്ഞു ഞങ്ങളുടെ ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ മുപ്പതടി വീതിയിൽ എട്ട് മീറ്റർ വീതിയിൽ റോഡുകൾ ഇരുപത്തഞ്ച് കൊലത്തെ ഗ്യാരണ്ടിയോട് ഞങ്ങൾ പുതുക്കി പെടുന്നു തോടുകളും പാലങ്ങളും ഒക്കെ പുതുക്കി പുതുക്കിക്കപ്പെടുന്നു നീരുറവ നിലച്ച എല്ലാ തോടുകളും ഞങ്ങൾ പൊതുക്കിപ്പണിക്കഴിഞ്ഞു ഞങ്ങളുടെ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റും ഉണ്ട് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് ക്ഷേമം എത്തുക ഓരോ വ്യക്തിയിലേക്കും കുടുംബത്തിലേക്കും അതുവഴി സമൂഹത്തിലേക്കും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുക എന്നുള്ളതാണ് അമ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വിലക്കുറയിലാണ് ഞങ്ങൾ ഭക്ഷ്യ കൊടുക്കുന്നത് അമ്പതിനായിരത്തോളം കുടുംബങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയാം ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തോടോ വലതുപക്ഷത്തോടോ ഞങ്ങൾ ഒപ്പം നിൽക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് സ്വതന്ത്രമായി കാഴ്ചപ്പാടുണ്ട് എ എ പി ഞങ്ങൾ കുറച്ചു കാലം സഹകരിച്ചിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒത്തുപോകാൻ പറ്റില്ല